കെപിസിസിയിലെ തർക്കം തീർന്നു, ബാർ കോഴക്കേസും അവസാനിക്കുന്നു. ബാർ കോഴക്കേസ് ദുർബലമാകുന്നു. കെ എം മാണിക്ക് കോഴ നൽകിയിട്ടില്ല എന്ന് രണ്ട് ബാർ ഉടമകൾ വിജിലൻസിന് മൊഴി നൽകി. ധനേഷ്, അനുമോൻ എന്നിവരാണ് മൊഴി നൽകിയത്. മാണിയെ വീട്ടിൽ പോയി കണ്ടത് സഹായം അഭ്യർത്ഥിക്കാനാണ് എന്നും ഇവർ ഇന്ന് വിജിലൻസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, കൃഷ്ണദാസ് എന്നിവരിൽ നിന്നും ഇന്ന് മൊഴി രേഖപ്പെടുത്തിയില്ല. അതേസമയം ബിജു രമേശിന് പൂർണ്ണ പിന്തുണ നൽകും എന്ന് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. മൊഴി നൽകാൻ വരും ദിവസങ്ങളിലും ഹാജരാകും എന്ന് ബാർ ഉടമകൾ അറിയിച്ചു. കെ പി സി സി നിർവാഹക സമിതി യോഗത്തോടെ ബാർ തർക്കത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ. മദ്യനയത്തിൽ സർക്കാർ പാർട്ടി ഏകോപന സമിതി തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ വ്യക്തമാക്കി. തർക്കം തീർത്തിരുന്നില്ലെങ്കിൽ പാർട്ടി നാശത്തിലേക്ക് പോകുമായിരുന്നു എന്നു പറഞ്ഞ എ കെ ആന്റണി ഇപ്പോഴത്തെ അന്തരീക്ഷം തകരാൻ അനുവദിക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് അവറിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ശ്രീ ആന്റണി രാജു, ശ്രീ ടി എൻ പ്രതാപൻ എം എൽ എ, ശ്രീ വി എസ് സുനിൽകുമാർ എം എൽ എ, ശ്രീ രാജു എബ്രഹാം എം എൽ എ, ഒപ്പം ബിജു രമേശിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ ആന്റണി രാജു, താങ്കൾ ഒരു അഭിഭാഷകനും കൂടിയാണ്. രണ്ട് സാക്ഷികൾ പണം നൽകിയിട്ടില്ല, കോഴ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും കേസ് അവസാനിക്കുന്നു എന്ന് പറയാറായിട്ടുണ്ടോ? അല്ല സിന്ധു, കഴിഞ്ഞ രണ്ടര മാസക്കാലമായി കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തെയും കേരള സമൂഹത്തെ ആകെ മുൾമുനയിൽ നിർത്തിയ അവരുടെ മൊഴിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രൈം പിന്നെ വിജിലൻസ്. ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു അനുമോൻ എന്ന ഒരു ബാർ ഉടമയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. വാർത്തകൾ പുറത്തു വരുന്നത് ശരിയാണെങ്കിൽ അവർ സത്യം പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ നമുക്ക് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല. ശ്രീ ബിജു രമേശ് നൽകിയ പറഞ്ഞത് മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിന് നേരിട്ട ഒരു ആരോപണമില്ല, മറിച്ച് അദ്ദേഹം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാണാത്ത കാര്യം മറ്റ് ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നെ മൊഴി പറഞ്ഞതും അദ്ദേഹം മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രസ്താവന നടത്തിയതും. ഇവിടെ ഇപ്പോൾ അദ്ദേഹം സാക്ഷികളായി ചൂണ്ടിക്കാണിച്ചവർ തന്നെ ഇന്നിപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടോ എന്തുമാത്രം ഉണ്ടെന്നറിയില്ല, പക്ഷേ സത്യം പുറത്തു വരുമെന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാനൊക്കെ അന്ന് പറഞ്ഞ അവിടെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം ബിജു രമേശ് ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ സാക്ഷികളായി ഉന്നയിച്ച ആളുകൾ ഇന്ന് സത്യം പോലീസിൻ്റെ മുമ്പിൽ വിജിലൻസിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു. രാജ്കുമാർ ഉണ്ണി പറഞ്ഞിട്ടുണ്ട് ബിജുരമേശിൻ്റെ നിലപാടിനൊപ്പമാണെന്ന്. രാജ്കുമാർ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അല്ല, വരട്ടെ, ഇപ്പോൾ രണ്ടുപേരുടെ സെക്രട്ടറിയാണല്ലോ ഇന്ന് ആദ്യം മൊഴി കൊടുത്തിരിക്കുന്നത്. സെക്രട്ടറിയാണ് പ്രസിഡന്റിനും എൻ്റെ മൊഴിയും രേഖപ്പെടുത്താൻ ഇന്ന് വിളിച്ചു. പ്രസിഡന്റ് ഇതുവരെ രേഖപ്പെടുത്തിയ മൊഴികളുടെ ഇത് വെച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മാത്രമല്ല ശ്രീ ഉണ്ണിയുടെ കാര്യം നമുക്കെടുക്കാം. ശ്രീ ഉണ്ണി ബിജുരമേശ് ഈ വാർത്ത ഈ ആരോപണം ഉന്നയിച്ച അന്ന് ഒക്ടോബർ 31-ാം തീയതി രാത്രി ശ്രീ ഉണ്ണിയും ഞാനും ഒരേ ചാനലിലിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. കാരണം അപ്പുറത്ത് വേറൊരു ചാനലിൽ ഇത് ആരോപണം ഉന്നയിച്ചതിനെക്കുറിച്ച് മറ്റൊരു ചാനലിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്നോടൊപ്പം ഇരുന്ന ഉണ്ണിയോട് പിന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആരോപണം ശരിയല്ല. കാരണം അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പിന്നെ ഇങ്ങനെയൊരു പിന്നെ കോഴ നൽകിയിട്ടില്ല, അദ്ദേഹം കൂടെ പോയിട്ടില്ല എന്ന് അന്ന് അദ്ദേഹം കേരളത്തിലെ സാക്ഷി നിർത്തി ജനലക്ഷങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. ശ്രീ ബിജു രമേശ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബിജു രമേശ്, ഈ എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ മൊഴിയിൽ ഇവരൊന്നും ഉറച്ചു നിൽക്കാത്തത്? അങ്ങനെയാണല്ലോ വരുന്ന വാർത്തകൾ. അവരെന്താണ് മൊഴി പറഞ്ഞെന്നുള്ള വ്യക്തമായ രൂപം എനിക്കില്ല. മീഡിയകളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. മൊഴി അവർ പറയാനുള്ള കാര്യം സോളിഡ് എവിഡൻസുകളുണ്ട്, കാര്യങ്ങളുണ്ട്, കൊടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി എന്താ പറയുന്നത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പറഞ്ഞില്ല എന്നുള്ള വിവരം ഇപ്പം മീഡിയയിലൂടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പറഞ്ഞ വിവരം മാത്രമേ എനിക്കുള്ളൂ. അതിലുപരി ഇവരെല്ലാവരും പൈസ കൊടുത്ത് സംസാരിക്കുന്ന കാസറ്റ് ഞാൻ നാളെ രാവിലെ നാളെ തന്നെ വിജിലൻസിൽ നാളെ രാവിലെ ഞാൻ എൻ്റെ തീരിക ഹാജരാക്കും. അത് കഴിഞ്ഞതിന് ശേഷം നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഹാജരാക്കും. വേണമെങ്കിൽ ഒരു കോപ്പി ഏഷ്യൻസ് തന്നേക്കാം. ശ്രീ ബിജു രമേശ്, അത് പൈസയെ പറ്റി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീ കെ എം മാണിക്ക് വീട്ടിൽ ചെന്ന് പൈസ കൊടുക്കുമ്പോൾ നടന്ന സംഭാഷണങ്ങളുടെ സി ഡി ആണോ അത്? അല്ലല്ല, ഇപ്പൊ ഈ മൊഴി കൊടുക്കാൻ പോയവര് പൈസ കൊണ്ട് കൊടുത്തതിന്റെ വിവരങ്ങൾ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ശബ്ദരേഖ ഞാൻ എന്റെ കയ്യിലുണ്ട്. ഞാൻ തിങ്കളാഴ്ച വിജിലൻസ് ഹാജരാക്കാമെന്ന് ഞാൻ വിജിലൻസ്. ശ്രീ ബിജു രമേശ്, ഒന്നുകൂടെ അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ നിങ്ങൾ ബാർ ഉടമകൾ എല്ലാവരും കൂടെ പണം പിരിച്ച് ബാർ അസോസിയേഷന്റെ യോഗത്തിൽ തീരുമാനിച്ചത് പ്രകാരമാണ് പണം കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ അസോസിയേഷൻ യോഗത്തിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളാണോ, പണം പിരിക്കുന്നത് സംബന്ധിച്ച് സംസാരിച്ച കാര്യങ്ങളാണോ, എന്താണ് അതിൽ ഉള്ളത് എന്ന് പറയാമോ?
കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിനെ കുറിച്ച് സംസാരിച്ചതിന്റെ പൂർണ്ണ വിവരങ്ങൾ. കേട്ടറിവ് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് കേട്ടറിവ് അല്ല കണ്ടറിവല്ല, എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് എന്റെ ഓഫീസിൽ നിന്നാണ് വന്നതിന് ശേഷമാണ് ഈ 35 ലക്ഷം രൂപ ഉണ്ണി മുറിയിൽ കൊണ്ടുപോയി, എന്റെ ഡ്രൈവറും ഉണ്ണിയും കൂടെ ഇരുന്നാണ് ഇത് കംപ്ലീറ്റ് കെട്ടി ബണ്ടിലുകളാക്കി കെട്ടി കൊണ്ടുപോയി മാണിസാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്. പിന്നെയും പിന്നെയും ഈ ഇതുപോലുള്ളവർ പറയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ മാണിസാറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുമ്പോൾ മാണിസാറിനെ കൂടുതൽ കൂടുതൽ പ്രസ്ഥാനത്തേക്ക് ഞാൻ പറഞ്ഞ് നിർത്തേണ്ട അവസ്ഥയാണ് ഞാൻ തന്നെ രാജ്യം ചെയ്യുമ്പോൾ പറയുന്നത്. ഇത് പറയും തോറും ഞാനിത് സ്ഥിരീകരിക്കാനായിട്ട് നിങ്ങൾ വന്നിട്ട് ചർച്ചയ്ക്ക് വന്നത് പറയുമ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ കൂടുതലായി ജയിലിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായി വെല്ലുവിളിച്ച് മുന്നോട്ട് വരിക, ഞാൻ ബാക്കിയുള്ള സാധനങ്ങളുമായിട്ട് മുന്നോട്ട് വരാം. ശ്രീ ബിജു രമേശ്, അതായത് കെ എം മാണി പണം വാങ്ങിച്ചു, അദ്ദേഹം പണം വാങ്ങിച്ചു, അദ്ദേഹത്തിനും പണം കൊടുത്തു എന്ന് ഇന്ന് മൊഴി നൽകിയ രാജ്കുമാർ ഉണ്ണി അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ താങ്കൾ മറ്റന്നാൾ വിജിലൻസിന് കൈമാറും? തീർച്ചയായിട്ടും കൈമാറും. ഈ രാജ്കുമാർ ഉണ്ണിയൊക്കെ ആ മൊഴിയിൽ പിന്നീട് ഉറച്ചു നിൽക്കുകയും ചെയ്യുമോ? ആ ഈ ഇവരെ ശബ്ദരേഖ കേൾപ്പിച്ചിട്ടായിരിക്കുമല്ലോ വിജിലൻസ് മൊഴി എടുക്കാൻ തുടങ്ങുന്നത്. ഒരു മൊഴിയും സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന സിഡികൾ കൊടുക്കുകയും അത് അവർ കേട്ടതിന് ശേഷം അവർക്കുള്ള മൊഴികൾ അവർക്ക് പറയാം. വളരെ ദീർഘമായുള്ള ചർച്ചകളും സംഭാഷണങ്ങളും കംപ്ലീറ്റ് എന്റെ കയ്യിലുണ്ട്. കംപ്ലീറ്റ് ഞാൻ തിങ്കളാഴ്ച ഹാജരാക്കും. ബിജു, ഇത് നേരത്തെ കൊടുക്കാതിരുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ബിജു ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നല്ലോ. ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല, പ്രസിഡന്റ് എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ മൊഴി കൊടുക്കും, എവിഡൻസിൽ ഹാജരാക്കും, ഉറച്ച് ബിജു രമേശ് ഉറച്ചു നിൽക്കുമെന്ന് വളരെ ശക്തമായി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. മറ്റു പലരെയും സമ്മർദ്ദം ചൊലുത്തുന്ന പോലെ അനിമോനെയൊക്കെ സമ്മർദ്ദങ്ങൾ അനിമോന്റെ വീട്ടിൽ പോയി തന്നെ റോയിയെ വീട്ടിലയച്ച് മാണിസാറിന്റെ അവിടുത്തെ റോയിയെ വീട്ടിലയച്ച് സമ്മർദ്ദം, മാണിസാറിന്റെ ബന്ധുവാണ് റോയി, തൊടുപുഴക്കാരനാണ്, വീട്ടിൽ പോയി സമ്മർദ്ദം ചെലുത്തിയാണ് അനിമോനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചത്. അനിമോൻ എന്നിട്ട് പറഞ്ഞു, എന്നെ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ വിജിലൻസ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മൂന്നാമത് സത്യം പറഞ്ഞു പോകും എന്ന് ജോസ് കെ മണിയോടും പറഞ്ഞു, റോയിയോടും പറഞ്ഞു. ഇത് മണിമോൻ തന്നെ പറയുന്ന വിവരവും അതിന്റെ ശബ്ദരേഖയും ഞാൻ തരാം. എന്നിട്ടും ഇവർ അവിടെ പോയിട്ട് എന്താണ് ഈ കാര്യം പറയാൻ ഭയപ്പെടുന്നത്? ഈ ശബ്ദരേഖ താങ്കളുടെ കയ്യിൽ ഉണ്ടെന്ന് അവർക്കറിയില്ലേ? അത് ഇതുവരെ ഞാൻ വിജിലൻസിൽ കൊടുക്കുമെന്ന് അവരോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പോഴാണല്ലോ തീരുമാനം പറഞ്ഞത്. ഈ വാർത്തകൾ കണ്ടതുകൊണ്ടും പിന്നെ ഇതെല്ലാം പച്ചക്കള്ളമാണെന്നുള്ള രീതിയിൽ ശ്രീ ആന്റണി രാജു പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് അപ്പം ഞാൻ പറയുന്ന മുഴുവൻ കള്ളമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് വെമ്പൽ കൊടുക്കുന്നത്. ശ്രീ ആന്റണി രാജു കേട്ടല്ലോ, ബിജു രമേശ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, ശബ്ദരേഖ തിങ്കളാഴ്ച കൊടുക്കും. അല്ല, ശ്രീ ബിജു രമേശിന്റെ ആരോപണങ്ങൾ ഇത് പിറഞ്ഞ പേരുകാര് ബിജു രമേശിന്റേതായ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ അദ്ദേഹം പറഞ്ഞ പേരുകൾ തന്നെയാണ് ഇന്ന് വിജിലൻസിൽ മൊഴി കൊടുത്തതെന്നുള്ളത്. ഞങ്ങളല്ലല്ലോ ഇതൊന്നും പറഞ്ഞത്. ഈ ആരോപണം ഉന്നയിച്ചതും ബിജു രമേശ് തന്നെയാണ്. പിന്നെ ഈ സാക്ഷികളുടെ പേര് കൊടുത്തതും ബിജു രമേശ് തന്നെയാണ്. അവർ തന്നെയാണ് മൊഴി മാറ്റി പറഞ്ഞതെന്ന് വാർത്തകൾ വരുന്നത്. ഞങ്ങളാരെയും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് അവർ പറഞ്ഞ വാർത്ത പറഞ്ഞതായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന വാർത്തകളാണ്. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് കൊടുത്ത മൊഴികൾ പുറത്തു വരട്ടെ. കൊടുത്ത മൊഴി എന്ത് തന്നെ ആയാലും പണം മാണിസാറിന് കൈമാറിയതിന്റെ ശബ്ദരേഖ ബിജു തിങ്കളാഴ്ച കൊടുക്കും എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് ഇവർ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ അല്ല, അത് കൊടുക്കട്ടെ കൊടുക്കട്ടെ. മാണിസാർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ ബിജു രമേശ് ഒരു ചാനലിൽ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു. ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞ അതേ നിലപാട്, അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. പക്ഷെ ബിജു രമേശ് എന്താണോ ഇത്ര കാലം പറഞ്ഞത് അത് തന്നെ അദ്ദേഹം ഇപ്പോഴും പറയുന്നു. അതിനുള്ള ശബ്ദരേഖ കൊടുക്കുമെന്ന് അല്ല, അതിപ്പോ നമ്മൾ അതേ കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്ന പ്രിമച്ചുറാണ്. അത് നമ്മൾ കാണാതെ കേൾക്കാതെ എന്താണെന്ന് അറിയാതെ അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ, അപ്പൊ നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ശ്രീ ടി എൻ പ്രതാപൻ ആദ്യത്തെ ദിവസം പ്രതികരിച്ചപ്പോൾ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു, പിന്നെ മുഖ്യമന്ത്രി ശാസിച്ചപ്പോൾ മിണ്ടാതിരുന്ന ആളാണ്. ശ്രീ ബിജു രമേശ് പറഞ്ഞത് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? പ്രതാപന്റെ ആദ്യ നിലപാടായിരുന്നു അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. അന്വേഷിക്കണം പറഞ്ഞ അന്നും പിന്നെ മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അന്വേഷിക്കണം എന്ന് പറഞ്ഞു സ്വാമിയോട് അന്വേഷിച്ചില്ലേ ചെന്തു? ഞാൻ അന്ന് ഈ ഞാനൊരു ചാനലിൽ ചർച്ച നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ വിഷയം ആദ്യമായിട്ട് വരുന്നത്. ഞാൻ സ്വാഭാവികമായും ആ ചർച്ചക്കടയിൽ ഏതൊരാൾക്കും അറിയാവുന്ന രീതിയിലാണ് അന്വേഷണം വളരെ നിഷ്കളങ്കമായി നമ്മുടെ ഞാൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞാലും മാറ്റം വരുത്തിയില്ല. അന്വേഷിക്കാൻ തീരുമാനിച്ചു, അന്വേഷണം നടന്നു. ആ അന്വേഷണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പേരിൽ ഞാൻ ആരും കുറ്റവാളിയാണെന്നും പ്രതിയാണെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. സുനിൽകുമാർ, ഇപ്പോ ബിജു രമേശ് ഹാജരാക്കാൻ പോകുന്ന സിഡികൾ അല്ലെങ്കിൽ ശബ്ദരേഖകൾ താങ്കൾ പറയുന്ന ഭാഗത്തിന് ബലം കൂട്ടും എന്ന് സന്തോഷമായോ? അല്ല, ഞാന് ബിജു രമേശ് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹം അത് മറ്റന്നാൾ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടാക്കുകയും ചെയ്യണം.
കാരണം ഇവിടെ പല സന്ദർഭങ്ങളിലും പലരെയും മാറ്റം വരുത്താൻ കൽപ്പുള്ള ഭരണാധികാരികളാണ് നമ്മുടെ നാട്ടില്. അല്ല, ബിജു രമേശ് സാറിനാളും പിന്മാറുന്ന ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇവിടെ സമ്മർദ്ദം ചെലുത്താൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ്. കാരണം ഇപ്പൊ തന്നെ ഈ ബാർ അസോസിയേഷന്റെ മിനിറ്റ്സ് രേഖകൾ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ആ രേഖകൾ അനുസരിച്ച് ഒരു കാര്യം വ്യക്തമാണ്, ഈ ബാർ അസോസിയേഷൻ ബാർ ഉടമസ്ഥന്മാരിൽ നിന്ന് നിശ്ചിതമായ തുക കൈ പിന്നെ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കളക്ട് ചെയ്തിരിക്കുന്ന തുകയുടെ കണക്ക് ബാർ അസോസിയേഷന്റെ മിനിറ്റ്സിനകത്തുണ്ട്. കാരണം അവർക്ക് ഗവൺമെന്റിൽ രേഖപ്പെടുത്തിയില്ലെങ്കിലും അവരുടെ അംഗങ്ങൾക്ക് മുമ്പിൽ ഇത് രേഖപ്പെടുത്തി അതിനെ കണക്ക് ബോധിപ്പിക്കാൻ ഉത്തരവാദിത്തവർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 20 കോടിയോളം രൂപ പിരിച്ചിട്ടുണ്ട്. ആ പിരിച്ച തുക ആർക്കൊക്കെ കൊടുത്തു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ അവരുടെ ബാർ അസോസിയേഷന്റെ മിനിറ്റ്സിനകത്തുണ്ട്. തുടരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ശ്രീ സുനിൽ കുമാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ ഈ കാര്യങ്ങൾ വിജിലൻസിന്റെ കയ്യിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വിജിലൻസ് അസോസിയേഷന്റെ മിനിറ്റ്സ് ബുക്കിന്റെ കോപ്പി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ക്വിക്ക് വെരിഫിക്കേഷനിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിലുപരി വിജിലൻസിന് നേരത്തെ നൽകിയ മൊഴികളുടെ പൂർണ്ണ വിവരങ്ങൾ ഈ പലരെയും വിളിച്ച് സമ്മർദ്ദം ചെലുത്തുന്നവർ മൊഴികളുടെ വരികൾ എടുത്ത് പറയുന്നുണ്ട്. ഇന്ന രീതിയിൽ മൊഴി പറഞ്ഞിട്ടുണ്ട്, അത് മാറ്റി പറയണം. ഒരു മന്ത്രി പോലും വിളിച്ചു വരുത്തി കോട്ടയത്ത് അംബാസഡർ തങ്കൻചേട്ടനെയും സാജു ഡൊമിനിക്കിനെയും വിളിച്ചു വരുത്തിയതിനു ശേഷം പറഞ്ഞത് ഇന്ന ഇന്ന വരികൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ വരി നിങ്ങൾ മാറ്റി പറയണം എന്ന്. അപ്പൊ ഈ അധികാരത്തിന്റെ സ്വാധീനം. അതെ, ഏത് മന്ത്രിയാണ് ശ്രീ ബിജു രമേശ്? താങ്കൾക്ക് ആരെയും പേടിയില്ലല്ലോ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയണല്ലേ? ശ്രീ പി ജെ ജോസഫ് അദ്ദേഹമാണ് വിളിച്ച്, കേരള കോൺഗ്രസിന്റെ പി ജെ ജോസഫ് അദ്ദേഹം വിളിച്ച് അവരെ അവിടെ വരുത്തി. പൊൻകുന്നത്തെ ശ്രീ സാജു ഡൊമിനിക്കിനെയും കോട്ടയത്തെ അംബാസഡർ തങ്കൻ അംബാസഡർ ഹോട്ടലിന്റെ ഓണറായ ശ്രീ തങ്കച്ചൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെയും വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഈ മൊഴി മൊഴിയുടെ ആ ലൈൻ തന്നെ അവർ കൊടുത്തു. അപ്പൊ ഇവരുടെ ലൈൻ ഈ മൊഴിയുടെ പകർപ്പുകൾ കോപ്പികൾ ഇവരെല്ലാം പഠിച്ചിട്ട് ആര് പറഞ്ഞിരിക്കുന്ന ഏത് വരികളാണ് കുഴപ്പം എന്ന് പോലും സൂക്ഷ്മമായി പരിശോധന നടത്തി ആ വരികൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ ബാക്കിയെല്ലാം പറഞ്ഞിട്ട് അത് മാറ്റി പറയണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ കേസ് അന്വേഷണത്തിൽ പട്ടിമറിക്കുകയും കേസ് അന്വേഷണത്തെ ഇപ്പൊ പല സ്ഥലങ്ങളിലുള്ള അധികാര സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അല്ല, ഇവിടെ ബാർ കൊടുത്താലോ ബിയർ കൊടുത്താലോ എന്നെ ബാധിക്കും. സംശയം ചോദിച്ചോട്ടെ, അന്ന് എറണാകുളത്ത് ബാർ ഉടമകളുടെ യോഗം ചേർന്ന സമയത്ത് താങ്കളുടേതായ അതിൽ സംസാരിക്കുന്ന ശബ്ദങ്ങൾ കുറച്ച് പുറത്തു വന്നിരുന്നു. അന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങി, എന്നെ മുന്നിൽ നിർത്തി നിങ്ങൾ കളിച്ചോളൂ, ഈ സർക്കാരിനെ വളച്ചാൽ മതി, ഓടിക്കേണ്ട എന്ന്. താങ്കൾ ഇപ്പൊ മുന്നിട്ടിറങ്ങി, താങ്കളുടെ ഭാഗം ആരോപണങ്ങൾ ഉന്നയിച്ചു, താങ്കളുടെ ഇന്റഗ്രിറ്റി താങ്കൾ സൂക്ഷിച്ചു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. അതേസമയം നടക്കാനുള്ള കാര്യങ്ങൾ ബാർ ഉടമകൾക്ക് നടന്നു കിട്ടി, സർക്കാർ മദ്യനയം തിരുത്തി, ഇനി സർക്കാരിനെ ഓടിക്കേണ്ടതില്ലല്ലോ, അതുകൊണ്ട് താങ്കളുടെ കൂടെയുള്ള ബാർ ഉടമകൾ നിലപാട് മാറ്റുന്നു, അതില് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വളയ്ക്കുകയോ ഒടിക്കുകയോ അത് നിങ്ങൾക്ക് ചെയ്യാന്നാ പറഞ്ഞ കാര്യം, ജനറൽ ബോഡിക്കാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒടിക്കാം വളയ്ക്കാം, ഞാൻ പറയേണ്ടതെല്ലാം പറയുക. നിങ്ങൾക്ക് ഞാൻ മുന്നിലോട്ട് ഇറങ്ങി, ഞാൻ ഇനി എന്തായാലും മുന്നിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു, അതിൽ ഞാൻ മാറുന്ന പ്രശ്നമില്ല. എനിക്കിപ്പോ ബാർ വേണമെന്നോ ബാർ തുറന്നില്ലെങ്കിലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു, ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുന്നു. തുടർന്ന് കേരളത്തിൽ വലുതായിട്ട് ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും എന്നെ സംബന്ധിച്ച് ഇപ്പോഴില്ല. ആ ഒരു സാഹചര്യത്തിൽ നിലകൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം മറ്റു സംസ്ഥാനങ്ങളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തോട് ഞാൻ ഏകദേശം ബിസിനസ് ഇനി ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങി പറയുന്നതും. ശ്രീ ബിജു രമേശ് ദയവേത് തുടരണം. ശ്രീ രാജു എബ്രഹാം, ഇപ്പൊ ബിജു രമേശ് പറഞ്ഞതുപോലെ എല്ലാത്തരം സമ്മർദ്ദങ്ങളും ഇവരുടെ മേൽ ഉണ്ടാകുന്നുണ്ട്. ബിജു രമേശ് സമ്മർദ്ദങ്ങളിൽ വീഴാതെ പിടിച്ചു നിൽക്കുന്നു. അതേസമയം മറ്റു ചില ബാർ ഉടമകൾ ബിജു രമേശിനെ പോലെ ബിസിനസ് ഇവിടെ നിന്ന് മാറ്റാൻ സാഹചര്യമില്ലാത്ത ആളുകൾ ഈ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു. അതാണോ ഇപ്പൊ ഈ കേസിൽ നടക്കുന്നത്? ബിജു രമേശ് ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കാൻ വളരെ തൻ്റെടമുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏഷ്യാനെറ്റ് ചാനലിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ആ തെളിവുകൾ തീർച്ചയായിട്ടും അദ്ദേഹം പ്രസിദ്ധീകരിക്കണം എന്ന് മാത്രമല്ല, കെ എം മാണി മാത്രമല്ല രണ്ട് കോൺഗ്രസിൻ്റെ മന്ത്രിമാരും പണം വാങ്ങിച്ചു എന്ന് ശ്രീ ബിജു രമേശ് ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. കഴിയുമെങ്കിൽ ഏഷ്യാനെറ്റ് ചാനലിൽ തന്നെ അദ്ദേഹം അത് വെളിപ്പെടുത്തണം. ഇപ്പോൾ ശ്രീ പി ജെ ജോസഫിൻ്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞു, കേരളം ഞെട്ടുകയാണ് ഈ വാർത്തകളൊക്കെ കേട്ടിട്ട്. തീർച്ചയായിട്ടും കേരളത്തെ മുഴുവൻ നാണം കെടുത്തുന്ന ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട്
ആർജവം കാണിക്കാൻ ശ്രീ ബിജു രമേശ് തയ്യാറാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ ബിജു രമേശ്, മറ്റാരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? രാജു അബ്രഹാം ചോദിച്ചതുപോലെ താങ്കളെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് മന്ത്രിമാർ? എന്നെ മന്ത്രിമാരായിട്ട് ആരും വിളിച്ചില്ല. വളരെ എനിക്ക് വളരെ അടുപ്പമുള്ള പല ചിലരൊക്കെ വന്ന് എന്റെ ഭാവിയിലെ മറ്റു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ. ഇവിടെ ബാക്കി ബിസിനസ് മാത്രമല്ല മറ്റു പല രീതിയിൽ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതകൾ ഉള്ളതല്ലേ. ഇത്രയും നമ്മൾ ഒറ്റപ്പെട്ടു പോകില്ലേ? ബാക്കിയുള്ളവരെയൊക്കെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കാൻ മാറില്ലേ? ഒന്ന് നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്തുകൂടെ എന്നൊക്കെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിന്റെ വ്യക്തിപരമായ അടുപ്പമുള്ളവരാണ് സംസാരിച്ചത്. അതുകൊണ്ട് അവരുടെ പേരുകളൊന്നും ഞാൻ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ ആന്റണി രാജു, ബിജു രമേശ് പി ജെ ജോസഫ് സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പറയുന്നുണ്ട്. സ്വാധീനിക്കാൻ വെച്ചാൽ ചില സാക്ഷികളോട് നിങ്ങൾ ഇങ്ങനെ പറയൂ എന്ന്. ഇതൊക്കെ ശ്രീ ബിജു രമേശിന് ഇത്തരം വാക്കുകളൊക്കെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? കാരണം അദ്ദേഹം തന്നെ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു രണ്ട് കോൺഗ്രസ് മന്ത്രിമാരാണ് പൈസ മേടിച്ചത് അദ്ദേഹം പറഞ്ഞു. ഇന്നുവരെ അദ്ദേഹം പേര് പറഞ്ഞില്ലല്ലോ. ശ്രീ ബിജു രമേശ്, അത് പേരെന്താ പറയാത്തത്? താങ്കൾ എന്താണ് കെ എം മാണിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്നത്? ഞാൻ ഒരാളെ ഇവിടെ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തി വരുന്ന കെ എം മാണിയാണ്. ബാക്കിയുള്ള മന്ത്രിമാരെ പറ്റി പറയാനുള്ള പി ജെ ജോസഫ് അല്ല ആന്റണി രാജു ബാക്കി മന്ത്രിമാരെ കുറിച്ചുള്ള ഇത് പറയണമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ബഡ്ജറ്റ് എടുത്ത് നോക്കിയേ എനിക്കറിയാം. ഈ ബഡ്ജറ്റിൽ തന്നെ ക്രഷറുകാരിൽ നിന്ന് 10 കോടി രൂപ മേടിച്ചു, അതുപോലെ സ്വർണ്ണക്കിടക്കാരിൽ നിന്ന് 10 കോടി മേടിച്ചു, ഈ ബാറുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു എന്ന് താങ്കൾ പറയുമ്പോൾ അതിന് ആധാരമായ തെളിവുകൾ ഹാജരാക്കാൻ താങ്കൾ തയ്യാറാണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്. തൽക്കാലം അതിനുള്ള തെളിവുകളില്ല, വേറെ ആരും ആരോപണം ഉന്നയിക്കുന്നുമില്ല. അതേസമയം നിങ്ങളുടെ ബാർ ഉടമ അസോസിയേഷന്റെ മിനിറ്റ്സ്, ആ പിടിച്ചെടുത്ത മിനിറ്റ്സിൽ മറ്റു പല നേതാക്കളുടെയും പേരുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതെ, ഞാൻ ഒരു പേര് പറഞ്ഞു. ആ പേര് പോലും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത പ്രസ്തുത സാഹചര്യത്തിൽ ബാക്കിയുള്ളവരുടെ പേര് കൂടെ പറഞ്ഞ് വെറുതെ നമ്മളെ ഓരോരുത്തരെയും ചൂണ്ടി പറയുന്നു എന്നുള്ള രീതിയിൽ ആന്റണി രാജുവിനെ പോലുള്ളവരെല്ലാം അവസാനം പറയും. ബിജു രമേശ് വെറുതെ ഓരോന്നും പറയുന്നു. എന്തായാലും ഈ ഒരെണ്ണം പറഞ്ഞതെങ്കിലും തെളിയിക്കാൻ കഴിയുമെന്നുള്ള കഴിയും, അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. അത് തെളിയിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താം. പക്ഷേ ഒരു കേസ് വരുമ്പോൾ, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ താങ്കൾ ഈ തെളിവ് പറയും എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റാളുകളെ എന്തിനാണ് ഇങ്ങനെ രക്ഷിക്കുന്നത്? എല്ലാം കൂടെ ഒന്നിച്ച് പോകുന്നതല്ലേ? വളഞ്ഞാലും ഒടിഞ്ഞാലും താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. വരട്ടെ, സെൻട്രലിൽ നിന്നൊരു ഏജൻസി അന്വേഷണത്തിന് വരട്ടെ, ഇവിടുത്തെ സ്റ്റേറ്റ് ഏജൻസി അന്വേഷിക്കുമ്പോൾ ആരുടെ പേര് പറഞ്ഞിട്ടും അന്വേഷണം പോലും ഒരിടവും എത്താത്ത രീതിയിൽ അന്വേഷണം പോയിട്ട് കാര്യമില്ലല്ലോ. സെൻട്രൽ ഏജൻസി എന്നൊരു ഏജൻസി അന്വേഷണം വരട്ടെ, നമുക്ക് ധൈര്യമായിട്ട് നിന്ന് മൊഴി പറയുന്നതിനും ബാക്കിയുള്ള എവിഡൻസുകൾ കൊടുക്കുന്നതിനും ആൾക്കാരും ധൈര്യമായിട്ട് വരും. ഇതുപോലെ ആൾക്കാരെ സ്വാധീനിച്ച് മൊഴി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശക്തമായ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയെ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള നിയന്ത്രണത്തിലുള്ള ഏജൻസി അന്വേഷണത്തിന് വരികയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കൂടി തുറന്ന ആ സമയത്ത് ഞാൻ പറയാൻ തയ്യാറായിട്ട് പുറത്തു പറയാം. ബിജു രമേശ് ദയവ് ചെയ്ത് തുടരണം. ഒരു മിനിറ്റ് നേരത്തിന് ശേഷം ഞാൻ തിരിച്ചു വരാം. ശ്രീ ആന്റണി രാജു ശബ്ദരേഖ ഹാജരാക്കുമെന്നും ബിജു രമേശ് ആവർത്തിച്ചു പറയുന്നു. അത് എന്തായാലും ഒരു തെളിവായിട്ട് തന്നെ അവർ വിജിലൻസിന് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അല്ല, അതിനൊന്നും യാതൊരു ഇനി അതിനെന്തോ എവിഡൻസറി വാല്യൂ ഇരിക്കുന്നു. കാരണം ശബ്ദരേഖ എന്തായാലും ഇപ്പൊ ഇന്നലെ ഉണ്ടാക്കിയതല്ലോ. ശബ്ദരേഖ പിന്നെ 2.5 മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ശബ്ദരേഖ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തുകൊണ്ട് 2.5 മാസം മുമ്പേ ഹാജരാക്കിയില്ല? മാത്രമല്ല പല മാധ്യമങ്ങളിൽ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ച് ചില റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നു എന്നുള്ളത്. ബിജു രമേശ് ഏത് മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് ആ ശബ്ദരേഖ ഉണ്ടാക്കിയത്? ബിജു രമേശിലേക്ക് വീണ്ടും വരാം. പക്ഷേ ഈ ശബ്ദരേഖ അങ്ങനെ ഉണ്ടാക്കിയതാണോ എന്ന് അറിയാൻ ഇന്നൊക്കെ നമുക്ക് ശാസ്ത്രീയ പരിശോധന ധാരാളം ഉണ്ട്. അപ്പൊ അതുപോലും നടക്കാതെ താങ്കൾ ആദ്യമേ എന്ത് ധൈര്യത്തിലാണ് ഇത് തള്ളി പറയുന്നത്? കാരണം അത് സത്യമാണെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ 2.5 മാസം മുമ്പേ തന്നെ അദ്ദേഹം പറഞ്ഞ 24 മണിക്കൂർ മുമ്പ് ഹാജരാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഹാജരാക്കാമായിരുന്നു. ഹാജരാക്കാതെ വിജിലൻസ് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തപ്പോൾ ഹാജരാക്കിയില്ല. മാധ്യമങ്ങളുടെ മുമ്പേ 2.5 മാസം മുമ്പേ പ്രസ്താവന നടത്തിയപ്പോൾ ഹാജരാക്കിയില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ 2.5 മാസം കഴിഞ്ഞിട്ട് ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വിശ്വാസ്യത. ബിജു രമേശ് ടെലിഫോൺ ലൈനിൽ തിരിച്ചെത്തിയിട്ട് ശ്രീ ബിജു രമേശ്, ശ്രീ ആന്റണി രാജു പറയുന്നു ഈ 2.5 മാസം വൈകിയത് മിമിക്രിക്കാരെ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ശബ്ദരേഖ എന്ന്. അത് ആരാണ് ഉണ്ടാക്കിയത്? മിമിക്രിക്കാരെ എനിക്കറിയില്ല. മിമിക്രിക്കാരെ ശബ്ദരേഖ ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ള കാര്യം അതിന്റെയൊക്കെ സാങ്കേതിക വിദഗ്ധ വിദ്യ ആന്റണി രാജു തന്നെ പറഞ്ഞു തരണം. ഈ 2 മാസം അത് കൊടുക്കാൻ വൈകിയത് കൊണ്ടാണ് ആന്റണി രാജു അങ്ങനെ ചോദിക്കുന്നത്. അല്ല സിന്ധു, പറഞ്ഞോളൂ സിന്ധു, ചോദിച്ചോട്ടെ. അതായത് ഈ കെ എം മാണിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരായി 10 കോടി രൂപ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചിരുന്നു.
ആ നോട്ടീസ് അയച്ചതിന് ശേഷം അത് കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടി മാണിയുടെ വക്കീലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അതല്ല, കെ എം മാണി സർക്കസിൽ അടി അടിച്ചാണോ? ആന്റണി രാജുവിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിയമം നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ, പക്ഷേ ശ്രീ സുനിൽകുമാർ പറഞ്ഞ പോലെ നോട്ടീസിനൊക്കെ മറുപടി കൊടുത്തിട്ട് കുറച്ചായി, കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഈ രണ്ടര മാസം നിങ്ങൾക്കും ബാധകമാണ്. കേസ് നിയമപരമായ ബാക്കി കാര്യങ്ങൾ മുഴുവൻ കളക്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ കേസ് കൊടുക്കാൻ, ഇപ്പൊ തന്നെ ഈ കേസിന്റെ അന്വേഷണം തന്നെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് കേസ് കൊടുക്കുന്നതിന് ടൈം മാറ്റൊന്നുമില്ല. ഗൂഢാലോചന പറഞ്ഞത് അത് അന്വേഷിച്ച പാർട്ടി റിപ്പോർട്ട് പൂർത്തിയായോ? അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ബിജു രമേശ് മാത്രം രണ്ടര മാസം എന്നുള്ള ഡെഡ് ലൈൻ കീപ്പ് ചെയ്ത് ബിജു രമേശിന് മാത്രം ബാധകമായി. കാരണം കൊണ്ട് എന്താണെന്നറിയോ, ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്, മറ്റേത് കൈവശം ഉള്ള കാര്യം രണ്ടര മാസം മുമ്പേ. ശ്രീ ബിജു രമേശ് അതിനൊരു മറുപടി, കയ്യിലുള്ള കാര്യം കൊടുക്കാൻ നമ്മളൊരാൾക്കൊരു അഡ്വക്കേറ്റ് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അത് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ള കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. എനിക്ക് മറുപടി കിട്ടി, ഞാൻ എനിക്ക് നോട്ടീസ് കിട്ടി, ഞാൻ വളരെ വ്യക്തമായി മറുപടി കൊടുത്തു. ഞാൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയല്ല മീഡിയയിൽ പറഞ്ഞത്, അദ്ദേഹം 1 കോടി രൂപ വാങ്ങിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായി എനിക്ക് അറിവുള്ളതും എന്റെ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ടുമാണ് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തല്ല, നടന്ന സത്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, സത്യസന്ധമായിട്ടാണ് ഞാൻ വളരെ വ്യക്തമായി തന്നെ മറുപടി അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഈ 2 മാസം സമയമായിട്ട് കേസ് കൊടുക്കുന്നില്ല? പോട്ടെ, ഇനി അത് പോട്ടെ, ഇനി എത്ര ദിവസം കൂടി കേസ് കൊടുക്കാൻ വേണം? 1 കൊല്ലം വേണോ അല്ലെ എത്ര വേണമെന്ന് കൂടി ശ്രീ ആന്റണി രാജു വ്യക്തമാക്കിയ കൊള്ളാം. അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് അതൊക്കെ വളരെ കൃത്യമായ യഥാസമയം നിയമപരമായ നടപടി, നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. യഥാസമയം കേസ് കൊടുക്കും കേട്ടാൽ ആളുകൾ, അല്ലല്ല യഥാസമയം കേസ് കൊടുക്കും. കാരണം ആദ്യം ചോദിച്ചോണ്ടിരുന്നത് എന്തേ നോട്ടീസ് അയക്കാത്തത്, നോട്ടീസ് അയക്കാത്തതെന്ന്. നോട്ടീസ് അയച്ചല്ലോ, യഥാസമയം അയച്ചല്ലോ, യഥാസമയം അയച്ചല്ലോ. അല്ല, യഥാസമയം ഞങ്ങൾ ഇതിനൊക്കെ ഒരു സമയപരിധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എപ്പോൾ കേസ് കൊടുക്കും ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കൊടുക്കും. ബിജു രമേശ് കേസ് വരും, സൂക്ഷിക്കുക, സമയപരിധി ഇല്ല. ഈ ആന്റണി രാജുവിനെ പോലെയുള്ളവർ ചർച്ചയ്ക്ക് വന്ന് മാണിസാറിനെ കുഴപ്പിച്ച് മാണിസാർ നോട്ടീസ് അയക്കാൻ നിർബന്ധിതനായി അവസാനം അയച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇവരെല്ലാം കൂടെ കൊണ്ടുവന്നെത്തിച്ച് മാണിസാർ നോട്ടീസ് അയച്ച് അങ്ങനെ അയക്കേണ്ട അവസ്ഥ അയക്കാൻ എല്ലാ ദിവസവും ചാനലുകളെ മൊത്തം ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് നോട്ടീസ് അയച്ചില്ല എന്ന്. അതിനു വേണ്ടി മാത്രം നോട്ടീസ് ഞാൻ വേണമെങ്കിൽ നാളെ ഞാൻ ഏഷ്യാനെറ്റിൽ എത്തിക്കാം. വളരെ വിചിത്രമായ നോട്ടീസാണ്, നോട്ടീസിൽ ഒരിടത്തും തന്നെ പറയുന്നില്ല ഞാൻ മാണിസാറിന്റെ പേര് പറഞ്ഞതായി പറയുന്നില്ല. ഒരു ചാനൽ ചർച്ചയിൽ അവതാരിക പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഇരിക്കുന്നത്. അതിൽ ആ നോട്ടീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ മറുപടി കൊടുക്കാം, ഞാൻ അതിന് ഈ പറയപ്പെടുത്തിയതൊന്നും ഞാൻ മാണിസാറിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ആ രീതിയിൽ ഒരു നോട്ടീസ് ഉണ്ടാക്കി ഒരു വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഒരു നോട്ടീസാണ് എനിക്ക് കിട്ടിയത്. അത് ബാധിച്ച തന്നെ നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയുള്ള ഒരു നോട്ടീസാണ് തന്നത്. നോട്ടീസിൽ അങ്ങനെ ഞാൻ എന്തുമാത്രം ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു അതൊന്നും ഞാൻ മാണിസാറിന്റെ പേര് പറഞ്ഞതായിട്ട് പോലും നോട്ടീസ് പറയുന്നില്ല. ഇങ്ങനെ ഒരു നോട്ടീസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കൊണ്ട് എന്റെ അഡ്വക്കേറ്റിനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തലയൂരാൻ വേണ്ടിയുള്ളതാണ്, നമ്മളെ പേരൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് തലയൂരി രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടിയുള്ള സംഭവമാണ് ഈ നോട്ടീസ്. ഇതൊരു പ്രദർശനമാണെന്ന് തന്നെ പറഞ്ഞു. ബിജു, ഞാനിപ്പോ തിരിച്ചു വരാം. സുനിൽകുമാർ, താങ്കൾ ഓർക്കുന്നുണ്ടാവും ആ കോട്ടയത്ത് കെ എം മാണി സാറിന്റെ പാർട്ടിയുടെ യോഗം നടന്നപ്പോ അവസാനം വാർത്ത പറയാൻ വേണ്ടി എല്ലാവരും ഇരിക്കുന്ന ആ ഡയസിൽ ആ ശബ്ദം അറിയാതെ എല്ലാവരുടെ മൈക്കും പിടിച്ചിരുന്നു. അധികം വെല്ലുവിളിക്കുകയൊന്നും വേണ്ട എന്ന് മാണി സാർ പി ജെ ജോസഫിനോട് പറയുന്ന ആ ശബ്ദം, അത് നമ്മൾ എല്ലാവരും കേൾപ്പിച്ചതാണ്. അപ്പൊ കെ എം മാണി പോലും ഇതിനെ പരസ്യമായി താല്പര്യപ്പെടുന്നില്ല വെല്ലുവിളിക്കാൻ എന്ന് വേണ്ടേ കരുതാൻ? എന്റെ സിന്ധു ഒരു കാര്യം പറയട്ടെ, കെ എം മാണി കാശ് മേടിച്ചു എന്ന കാര്യം നമ്മളെക്കാൾ കൂടുതൽ കെ എം മാണിക്ക് അറിയാം. അതിന്റെ തെളിവ് ബിജു രമേശിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു കേസ് കൊടുത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ പിന്നെ നോട്ടീസ് അയക്കോ? പിന്നെ നോട്ടീസ് അയക്കേണ്ടി വന്നു. നോട്ടീസ് അയച്ചാൽ അതിന് മറുപടി കിട്ടി 2 മാസം കഴിഞ്ഞ് കേസെടുക്കാൻ പോകത്തൊരു കാര്യം എന്താ? കേസെടുക്കാൻ പോയി അദ്ദേഹം സ്വയം കുഴിയിൽ ചാടുന്ന പോലെയായിരിക്കും. കെ എം മാണി നിയമസഭയിൽ എന്നോട് പറഞ്ഞു ബഡ്ജറ്റ് വിട്ട് നിങ്ങൾ കാശാക്കുന്നു നിയമസഭയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പുറത്ത് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പുറത്ത് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം ഒരു ചുക്കും ചെയ്തില്ല. അതിൻ്റെ കാര്യം എന്താ? ബഡ്ജറ്റ് വിട്ട് കാശായിക്കൊണ്ടിരിക്കുന്ന ആളാണ് കെ എം മാണി എന്ന് അദ്ദേഹത്തിന് അറിയാം, നാട്ടുകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ആന്റണി രാജുവിന് അറിയാം കെ എം മാണി കാശി പിടിച്ചു എന്നുള്ള കാര്യം, അത് അറിയാത്ത കാര്യം. സുനിൽകുമാർ അങ്ങനെയൊന്നും വർത്തമാനം പറഞ്ഞു പഠിക്കേണ്ട. ഏതായാലും 1,85,00,000 രൂപ വാങ്ങിച്ചതിന് എതിരെ കേസ് കൊടുക്കുന്നവരുടെ സുനിൽകുമാറിന്റെ പാർട്ടി കൊടുത്തോ? സുനിൽകുമാറിന്റെ പാർട്ടി എന്ത് നിയമനടപടി എടുക്കുമെന്നൊക്കെ അവിടെ നിന്ന് പ്രസംഗിച്ച് നടന്നല്ലോ.
നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ നേതാവിനെതിരായി നിങ്ങളുടെ ദേശീയ നേതാവാണ് നിങ്ങളുടെ നേതാവിനെതിരായി ഒരു ബാർ ഉടമസ്ഥൻ ഇത്രയും ശക്തമായ ആരോപണം ആരോപിക്കുന്നു ഒരു കരടില്ലേ ഒരു കരടുമില്ല ശ്രീ രാജു അബ്രഹാം ശ്രീ ആന്റണി രാജു പറയുന്നത് വളരെ നിഷ്കളങ്കനായ ശ്രീ കെ എം മാണിയെ ആരോപണത്തിൽ കുടുക്കി ബിജു രമേശ് കൊണ്ടുപോകുന്നു എന്നാണ് പക്ഷെ ബാർ ഉടമകൾക്ക് അവരാഗ്രഹിച്ച കാര്യം നടത്തി കിട്ടി എന്ന കാര്യം മറക്കാതിരിക്കുകയും ചെയ്യാം സിന്ധു ആലുവ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ശ്രീ കെ എം മാണിയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന യോഗത്തിലേക്ക് അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയ വാർത്ത പുറത്തു വന്നതാണ്. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ മിണ്ടാതിരുന്നത്. അതിനുശേഷമാണ് ബാറുകൾക്ക് അനുകൂലമായ ഓരോ തീരുമാനങ്ങളും ഹൈക്കോടതി വന്നത്. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ബാർ ഒരു സുപ്രഭാതത്തിൽ അടപ്പിക്കുന്നു, പിന്നീട് ചർച്ചകൾ നടക്കുന്നു, ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നു, തുറപ്പിക്കുന്നു. ഈ കച്ചവടത്തിനകത്ത് കെ എം മാണി മാത്രമല്ലല്ലോ, ഇവിടെ മറ്റു മന്ത്രിമാർ എല്ലാം പങ്കില്ലേ? ഇത് ഇങ്ങനൊരു ഒരു ഒരു നാണം കെട്ട ഒരു അനുഭവം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങളുടെ ഒന്നും കാര്യങ്ങളില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹം, ആ പൊതുസമൂഹം ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന നാണം കെട്ട കോഴ ഇടപാടാണിത്. ഈ ഇത് ഈ കച്ചവടം, ഈ കച്ചവടത്തിൽ ചില ആളുകൾ പോയി ഇന്ന് പോയി മിണ്ടാതിരുന്നു. ബിജു രമേശ് പറയുന്നു തെളിവ് കൊടുക്കും, കൊടുക്കട്ടെ, നല്ല കാര്യം. പക്ഷെ എന്തായാലും ഇത് ഈ ഈ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അവർ തുടങ്ങിയപ്പം മുതൽ മൂന്നര വർഷക്കാലം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ വീണ്ടും തുടരുന്നു. ആണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല, ഒന്നുമില്ല. ഇത് നിങ്ങള് നിങ്ങളുടെ പാർട്ടിയാണ് മാണി സാറിന് ഈ പണി കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി? ഞങ്ങളുടെ പാർട്ടിയും കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രിയും കൊടുത്തിട്ടില്ല. അത് മാണി സാറിനും അറിയാം, കേരള കോൺഗ്രസിനും അറിയാം. ആന്റണി രാജു, ആ മദ്യ നയം ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതുകൊണ്ടല്ലേ ഈ പുലിവാലൊക്കെ വന്നത്? എന്താ അതൊക്കെ അങ്ങനെ, ഞങ്ങളിപ്പോൾ അതേക്കുറിച്ച് ഇപ്പോഴൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ മുതിരുന്നില്ല. ഞങ്ങൾ കാരണം ഞാൻ സംശയം നിങ്ങൾക്കില്ല, സത്യസന്ധമായിട്ട് ഉത്തരം പറയാം, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിലൊന്നും ബിജു രമേശ് ഇത് പറയത്തില്ല. ഞങ്ങൾ ഇത്രയും നാൾ പറഞ്ഞതെല്ലാം സത്യസന്ധമായതുകൊണ്ടാണല്ലോ ഞങ്ങളെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഞങ്ങൾ സത്യം, പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന സത്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമാകുന്ന സമയത്ത് ഞങ്ങൾ പറയും. നിങ്ങൾ ഗൂഢാലോചനയെ പറ്റി ആദ്യം പറഞ്ഞു, നിങ്ങളുടെ പാർട്ടി നേതാവ് പി സി ജോർജ് ആദ്യത്തെ ദിവസം പറഞ്ഞു 20 കോടി പിരിച്ചു, അതിൽ ഒരുപാട് പേരുണ്ട് എന്ന്, ബാക്കി എവിടെ പോയി എന്ന്. ആ കാര്യം പിന്നെ നിങ്ങളാരും ഏറ്റെടുത്തില്ല. അല്ല, ജോർജ് പറഞ്ഞതിനെ കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറഞ്ഞില്ല. ഞങ്ങളെ സമയത്തോളം ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അതേക്കുറിച്ച് ഗൗരവമായി പാർട്ടി അന്വേഷിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുമില്ല. അല്ല, അത് ആർക്കൊക്കെ പങ്കുണ്ട് ഇല്ലയെന്നുള്ള അന്വേഷണം പൂർത്തിയാക്കുന്നതിന് എങ്ങനെയാ പറയാൻ കഴിയുക? ശ്രീ ബിജു രമേശ്, ഈ മദ്യനയം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമാണ് താങ്കൾ ഈ ആരോപണം ഉന്നയിച്ചത്? അതല്ലെങ്കിൽ ഈ കോഴയൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നല്ലോ. മദ്യനയം പ്രഖ്യാപിച്ചതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. കാര്യം, മദ്യനയം പ്രഖ്യാപിച്ചതിന് ശേഷം 6 മാസമായി ഈ ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇതിനെക്കുറിച്ച് പല രീതിയിൽ പല കഥകളായിട്ടാണ് ആദ്യം പറഞ്ഞ 418 ബാറുകൾക്ക് വൃത്തിയില്ല എന്നാണ് തുടങ്ങിയത്. അവിടെ തുടങ്ങി, അതിന് തുടങ്ങി, പക്ഷെ മദ്യം നയം മൊത്തം മാറി, പിന്നെ മൊത്തം ബാറുകൾ അടയ്ക്കുന്നു. അതിനുശേഷം കോടതി തുറക്കാനായിട്ട് ഉത്തരവ് മേടിച്ചതിന്റെ ആ ദിവസമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പൂട്ടിക്കിടന്ന ദിവസമല്ല, തുറന്നതിന് ശേഷമാണ് ഞാൻ, തുറക്കാനുള്ള ഉത്തരവ് വന്നതിന് ശേഷമാണ് ഞാനിത്. ശ്രീ ബിജു രമേശ്, ആ പിടിച്ചെടുത്ത മിനിറ്റ്സില് പണ്ട് മദ്യനയം മാറ്റാൻ ആലോചിച്ച സമയത്ത് നിങ്ങൾ പണം പിരിച്ച് വലിയ നേതാക്കൾക്ക് കൊടുത്തെന്നും അത് കഴിഞ്ഞ് ആ നയം നടപ്പാക്കിയില്ല എന്നും ബാർ ലൈസൻസ് ഫീ കൂട്ടി എന്ന് പ്രഖ്യാപിച്ചത് കുറച്ചു എന്നും ഒക്കെ ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ വിജിലൻസിന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു. ആ നേതാക്കളുടെ പേരൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ശ്രീ ആന്റണി രാജു പറഞ്ഞ പോലെ ഈ ഗൂഢാലോചനയിൽ കെ എം മാണി മാത്രമേ വന്നിട്ടുള്ളൂ. ഇല്ല, ഞാൻ അതുണ്ടായ സാഹചര്യമാണ് പറഞ്ഞത്. അന്നത്തെ ക്യാബിനറ്റിൽ വന്നപ്പോൾ മാണി സാർ അത് മാറ്റിവെച്ചു. കാര്യം, ബാക്കി പൈസ കിട്ടാത്തത് കൊണ്ടാണ് മാറ്റിവെച്ചത്. അത് എന്നുള്ള സാഹചര്യം അല്ല, മാണി സാറിനെ പലപ്പോഴും പ്രതിയാക്കി പറയണമെന്നോ ബാക്കിയുള്ളവരെ പ്രതിയാക്കണമെന്നോ ഒന്നും ഉദ്ദേശിച്ചില്ല. അതിന്റെ സത്യം ഇതാണ്, പൈസയുടെ പേരിൽ പൈസ കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിവെച്ചത്. അതിലൊക്കെ വിചിത്രമായ സാധനങ്ങളാണ് ഇതിൽ ഇരിക്കുന്ന കാര്യം. 418 തുറക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടി മാണി സാറിന് പൈസ കൊടുത്തു എന്നുള്ളത് പറയുന്നത്, മറ്റേ അനിമോൻ പറയുന്ന ടേപ്പ് ഞാൻ തിങ്കളാഴ്ച തരുന്നതിന്റെ കോപ്പി ഏഷ്യാനും തരുന്നുണ്ട്, അതിന്റെ റെക്കോർഡ് കേട്ട് നോക്കുക. അതെന്തിനാണ് അനിമോൻ അങ്ങനെ പറഞ്ഞത്? എനിക്കത് മനസ്സിലായില്ല. 418 തുറക്കാതിരിക്കാൻ അദ്ദേഹത്തിന് എന്താണ് താല്പര്യം? കെ എം മാണിക്ക്
അതെ, ഇത് ആദ്യം തുറക്കുന്നതിലേക്ക് വേണ്ടി ഒരു കോടി മേടിച്ചു, അതേക്കാൾ 412 തുറക്കാതിരിക്കാൻ വേണ്ടി 312 ആൾക്കാർ കൊണ്ടുപോയി 2 കോടി രൂപ കൊടുത്തു വന്നു. അപ്പൊ നമ്മുടെ അസോസിയേഷന് ഇടയ്ക്ക് 418 അടച്ചപ്പോൾ 1 ലക്ഷം രൂപ സെയിൽ ഉണ്ടായിരുന്ന ചില ബാറുകളിൽ 5, 6, 8 ലക്ഷം രൂപ വരെ ചില ബാറുകളിൽ കച്ചവടം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബാറുകൾ തുറക്കാതിരുന്നെങ്കിൽ ഈ ബിസിനസ് അവരെ കൈകളിലേക്ക് നിൽക്കുമെന്ന്. ശ്രീ ബിജു രമേശ്, അപ്പോഴും ഒരു സംശയം ബാക്കി, നിങ്ങള് ഇത് തുറക്കാൻ വേണ്ടി ഈ കൊടുത്ത പൈസ വേറെ, അനിമോൻ പറയുന്ന പൈസ വേറെ, അപ്പൊ 2 തവണ തുറക്കാനും അടക്കാനും എല്ലാത്തിനും പൈസ വാങ്ങിച്ചു എന്നാണോ പറയുന്നത്? അതെ, അതിന്റെ റെസീഡിയാണ് ഞാൻ നാളെ കൊടുക്കാൻ പോകുന്നത്, തിങ്കളാഴ്ച കൊടുക്കാന്ന് പറഞ്ഞു. ശ്രീ ടി എൻ പ്രതാപൻ, പുതിയ ആരോപണം കൂടിയാണ് വരുന്നത്, പുതിയ ആരോപണം 418 ബാറുകൾ അടഞ്ഞു തന്നെ കിടന്നോട്ടെ എന്നതിനു വേണ്ടി പൈസ കൊടുത്തു ബാക്കി തുറന്നിരുന്ന 318-കാർ, അതാണിപ്പോൾ ബിജു രമേശ് ആരോപിക്കുന്ന പുതിയ ആരോപണം. ബിജു രമേശ് അല്ലേ പറയുന്നത്, അതിന്റെ വിശ്വാസ്യത അന്വേഷണ കമ്മീഷൻ കൊടുക്കട്ടെ, അന്വേഷണം അതിലല്ലേ അന്വേഷണം നടക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ രണ്ടുപേരും സാധാരണ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്ന അത്ര ഒരു ഉത്സാഹത്തോടെ മറുപടി പറയാത്തത് പെട്ടെന്ന് ഈ വിവരങ്ങൾ കേൾക്കുന്നതിന്റെ അമ്പരപ്പാണ്. ബിജു രമേശ് ഈ ഇത്രയും നാളെല്ലാം പറഞ്ഞോണ്ടിരുന്നത് ബാർ തുറക്കാൻ കൊടുത്തുന്ന, ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞത് ബാർ അടക്കാൻ കൊടുത്തുന്ന, എന്തൊരു ഈ പരസ്പര വിരുദ്ധമായ പരസ്പര വിരുദ്ധമായി എന്തോ ഒരു പ്രശ്നം, അടക്കാനും തുറക്കാനും എല്ലാത്തിനും പൈസ വാങ്ങിച്ചാൽ ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്യും ഒരാള്? അതെ, വാദിയുടെയും പ്രതിയുടെയും ചില കേസിൽ പൈസ മേടിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥ കേട്ടപ്പോഴാണ് ഞാനും ഇത് കഴിഞ്ഞ December 31 ഇതിന്റെ പൂർണ്ണ വിവരം കേട്ടുകൊണ്ടിരുന്നത്. ആ കേട്ടുകൊണ്ടിരുന്നതിന്റെ ഇതാണ് ഞാൻ ഈ December 31 സംസാരിക്കുന്ന മുഴുവൻ കേട്ടുകൊണ്ടിരുന്നതിന്റെ വിവരമാണ്. ഞാൻ തിങ്കളാഴ്ച ഏഷ്യാനെറ്റിന് അതിന്റെ കോപ്പി തരാം, 3 മണിക്കൂറത്തെ ചർച്ചയാണ്, അവന്റെ കോപ്പിയും തരാം. വിജിലൻസിന് ഒരു CD കോപ്പി കൊടുക്കാൻ പോകുന്നത്, അല്ലാതെ അപ്പോഴാണ് അറിയുന്ന 312 രണ്ട് പ്രമുഖ 9 ബാറും ഒരു 6 ബാറും ഉള്ള രണ്ടുപേരുടെ നേതൃത്വത്തിൽ അതിന് ഫണ്ട് വിരിക്കുകയും അനിമോനെ അപ്രോച്ച് ചെയ്തിരുന്നു, അവര് കൊണ്ടുപോയിട്ട് 2 കോടി രൂപ കൊടുത്തു, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. യാതൊരു കാരണവശാലും 418 തുറക്കരുതെന്ന്. അല്ലാതെ ഈ അച്ഛനെ സ്പോൺസർ ചെയ്ത്, ഇവിടെ ആന്റണി അച്ഛനെയൊക്കെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ പിന്നിലൊക്കെ ഉള്ള ആൾക്കാരാരാ? ആരോപിക്കുന്നതിന് പിന്നിൽ ഈ നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന ഈ അടച്ചു കിടക്കുന്ന ബാറുകൾ ഒരു സമുദായം, തുറന്നു കിടക്കുന്ന ബാറുകൾ ഒരു സമുദായം, അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്? അല്ലല്ല, അത് സമുദായത്തെ പോലും രംഗത്തിറക്കിയത് ഈ 312 ബാറുകളിലുള്ള ശക്തമായുള്ള സാമുദായിക സ്വാധീനമുള്ള വ്യക്തികളാണ്. സാമ്പത്തികമായി എല്ലാ രീതിയിലും പുറത്തിറക്കുകയും ഈ 418 തുറക്കാതിരിക്കാൻ വേണ്ടി മാണിസ്ഥാനെ പോയി കാണുകയും 2 കോടി രൂപ കൊടുക്കുകയും ചെയ്തതിന്റെ വിവരങ്ങൾ കംപ്ലീറ്റ്, അതിന്റെ വിവരങ്ങളും ഞാൻ ഡീറ്റെയിൽ ഇപ്പൊ പറയുന്നില്ല. ഞാൻ എന്തായാലും വിളി തിങ്കളാഴ്ച തരാൻ പോകുന്ന കാര്യമാണ്, അതിന്റെ CD കോപ്പി ഞാൻ തിങ്കളാഴ്ച തരുന്നുണ്ട്. ശ്രീ ബിജു രമേശ്, താങ്കൾ പറയുന്നത് എന്താണെന്ന് കൃത്യമായി താങ്കൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ ഉന്നയിച്ച ആരോപണം വേറെ, ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം വേറെ, ഇത് പുതിയ ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്? അതെ, ഇത് രണ്ടും നടന്നാണ്. ഇത് നേരത്തെ കേട്ടിരുന്നുവെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് പറയുന്ന സംഭാഷണങ്ങളുടെ ശബ്ദരേഖയിലുള്ള ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യം മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ തിങ്കളാഴ്ച ഞാൻ ഏഷ്യാനെറ്റിന്റെ CD തരാം. അനിമോൻ മാത്രമാണോ ആ സംഭാഷണത്തിൽ പങ്കെടുക്കുന്നത്? 418 ബാറുകൾ അടച്ച് കിടക്കാൻ വേണ്ടി KM മാണിക്ക് 2 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് അനിമോനാണോ? മറ്റു ബാർ ഉടമകളും കൂടെ ഉണ്ടോ? ബിജു രമേശ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? അനിമോൻ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ട് കേസായിട്ട് വരും. അപ്പൊ മൊത്തം എത്ര കൊടുത്തു എല്ലാത്തിനും കൂടി? ഇത് ഞങ്ങൾ കൊടുത്തതല്ല, ഇത് മറ്റേ 312 ബാറുകാർ കൊടുത്ത, അതിൽ ചിലർ കൊടുത്ത കാര്യമാണ് അന്ന് അവിടെ ചർച്ചയിൽ വന്നത്. അതുകൊണ്ട് ഇത് ഈ അന്വേഷിക്കുമ്പോ അതാ ഞാൻ പറയുന്ന ഒരു ഏജൻസി, ശക്തമായ ഒരു ഏജൻസി അന്വേഷിക്കാൻ പറ്റിയ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിയും. ഇതുപോലുള്ള അഴിമതികൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ തോന്നുന്നോണ്ടാണ് ശക്തമായ ഒരു അന്വേഷണ ഏജൻസി വന്ന് ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്കെങ്കിലും ഒരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ശ്രീ ബിജു രമേശ്, പക്ഷേ ഇത് താങ്കൾ പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ഒരു മന്ത്രിക്കെതിരെയാണ്. നേരത്തെ ആരോപണം ഉന്നയിച്ച ആള് താങ്കൾ തന്നെയാണ്, ഇപ്പൊ പുതിയ ആരോപണമാണ്. ഒരു ഒരു മന്ത്രി രണ്ട് ഭാഗത്തു നിന്നും കൈക്കൂലി വാങ്ങിച്ചാലും ഈ രണ്ട് കാര്യവും ചെയ്യാൻ കഴിയില്ലല്ലോ. 412 തുറക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടിയാണ്, അതിനുശേഷം മാണി സാർ മാറി പറഞ്ഞല്ലോ 412 തുറക്കുന്നതിലേക്ക് അവൻ അവസാനം മലക്കം പറഞ്ഞല്ലോ, അതേ അവസ്ഥ ഉണ്ടായല്ലോ. അപ്പൊ ഇത് പറയുമ്പോഴും അത് അവര് പറയുന്നത് തുറക്കുന്നതിൽ വിരോധമില്ല എന്നല്ലേ പിന്നീട് നിലപാടെടുത്തത്? പിന്നീട് ഇത് തുറക്കുന്നതിൽ വിരോധമില്ല എന്നുള്ള നിലപാടിലേക്കല്ലേ എല്ലാവരും വന്നത് പിന്നീട്? ഇല്ലല്ല, മാണി സാർ അവസാനം ഉമ്മൻചാണ്ടി സാറിന്റെ CMന്റെ കൂടെ മലക്കം പറഞ്ഞത് കൊണ്ടാണ് ഈ 312 കൂട്ടാനായിട്ട് CM തീരുമാനമെടുത്തത്.
അപ്പൊ ആദ്യം വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ ഈ സംഭവം ഉണ്ടായത്? അത് കഴിഞ്ഞതിന് ശേഷം, ഒരു മൂന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവര് ഈ 418-നെതിരെ ഇറങ്ങി തിരിച്ചത്. അതിന്റെ ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. ഡീറ്റെയിൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിക്കാം. ശ്രീ ആന്റണി രാജു, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, സംശയം ഇപ്പൊ എല്ലാവർക്കും സംശയമായല്ലോ. മൊത്തം സംശയം സിന്ധുവിന് പോലും ഇപ്പൊ സംശയം. ഇപ്പൊ തന്നെ വളരെ ക്ലിയർ ആയല്ലോ. നേരെ മാർച്ച് ഒക്ടോബർ 31 പറഞ്ഞതിന്റെ അന്ന് പറഞ്ഞത് തുറക്കാൻ വേണ്ടി കൊടുത്തുന്ന, ഇന്നിപ്പോൾ അദ്ദേഹം വേണത് അടയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം അതെ, ഞാൻ പറഞ്ഞ പരസ്പര വിരുദ്ധമല്ലേ? രണ്ടു തന്നെ 418 ആദ്യം പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത്, 418 തുറക്കണമെന്ന് പറഞ്ഞ് ആദ്യം കൊണ്ട് കൊടുക്കുന്നത്. ഈ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ 418 തുറക്കാതിരിക്കാൻ അടയ്ക്ക, ഇതിലെ ഇത് എന്ത് പരസ്പര വിരുദ്ധമായ ഒരു മൊഴിയെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ച ചെയ്യുന്നത് തന്നെ ശരിയാണെന്ന് എനിക്ക് സംശയം. കാരണം ഒരു എന്തൊരു വൈരുദ്ധ്യമാണ് ഈ പറയുന്നതിനകത്ത്. ഒരു ഇത് മുഴുവൻ ജനങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, കേരള സമൂഹം ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ. ഒരേ വ്യക്തി തന്നെ 2.5 മാസം കഴിഞ്ഞെന്ന് പറയുന്നത് ഞാൻ ഇന്ന് തുറക്കാൻ കൊടുത്തു, ഇപ്പോൾ അടയ്ക്കാൻ കൊടുത്തു, ഇനി നാളെ പറയും തുറക്കാൻ കൊടുത്തു. എന്തൊരു ഒരു പരസ്പര വിരുദ്ധമായ വഴി ജനങ്ങൾ പറയുന്നതിനകത്ത് മറുപടി പറയേണ്ടി വരുന്നത്. ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. ബിജു രമേശ് ദയവ് ചെയ്ത് ഇതിൽ തന്നെ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചെറിയൊരു ഇടവേള. ശ്രീ ബിജു രമേശ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ബിജു രമേശ്, ഇപ്പൊ ആന്റണി രാജു പറഞ്ഞ് അവസാനിപ്പിച്ചത് താങ്കൾക്ക് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല. താങ്കൾ ഇങ്ങനെ എന്തും പറയും, മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ പുതിയ ആരോപണം ഉന്നയിക്കുന്നു, താങ്കൾക്ക് വിശ്വാസ്യതയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാക്കിയുള്ള മന്ത്രിമാരുടെ പേര് പറയാൻ പറയുമ്പോൾ ഞാൻ പറയാതിരിക്കുന്ന കാര്യം. ഒരു ഒരാളിനെ പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി പറയുന്ന ഈ ആന്റണി രാജുവിനെ പോലുള്ള ആൾക്കാർ എന്നെ ക്രിറ്റിസൈസ് ചെയ്യും. ബിജു രമേശിന് ക്രെഡിബിലിറ്റി ഇല്ല. ബിജു രമേശിനും ആന്റണി രാജുവിനെയും കൂടെ തിരുവനന്തപുരത്തുള്ളവർക്ക് തിരിച്ചറിയാം ക്രെഡിബിലിറ്റി ആർക്കാണെന്ന്. അതിനെക്കുറിച്ച് ആന്റണി രാജു ബിജു രമേശിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറയേണ്ട. ജനങ്ങൾക്കറിയാം ബിജു രമേശിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന്, കെ എം മാണിയുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് താങ്കളുടെ. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ 2 കോടി രൂപ കൊണ്ട് ഞങ്ങൾ അസോസിയേഷൻ കൊടുത്തു എന്നല്ല പറയുന്നത്. ഈ 312 ബാറുകളിലെ 2 ഉടമകളാണ് കൊണ്ടുപോയി. താങ്കൾക്ക് പേര് പറയാൻ പറ്റുമോ? ഒന്ന് എലിഗൻസ് ഹോട്ടലിന്റെ ഉടമയുടെ പേരാണ് പറഞ്ഞത് അന്ന്. ബാക്കി മറ്റൊരാളുടെ പേര് റെക്കോർഡിലുണ്ട്. അവർ രണ്ടുപേരുടെ പേര് അതിനകത്ത് ജോയി എന്നും ബിനോയ് എന്ന് പറയുന്ന 2 പേരാണ് കൊണ്ടുപോയി കൊടുത്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും മന്ത്രിയുമായി അടുപ്പമുള്ളവരാണോ, ബിനാമി എന്നോ അങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ? അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഞാനും കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ രേഖകളില്ലാത്ത കാര്യങ്ങൾ ഇത് പറഞ്ഞാൽ രേഖകളില്ലാത്തതുകൊണ്ടാണ് ഞാനും പേര് പറയാതിരുന്നത്. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്. കഥകളൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്, യാത്രോത്തി നാട്ടുകാരും കേൾക്കുന്നുണ്ട്. പലരുടെയും ബിനാമിയായിട്ട് ആണ് നടത്തുന്നതെന്ന് പറയുന്നു. അവരാണ് ഇതിന്റെ മുന്നോട്ട്. ബിജു രമേശ് തുടരണം. ശ്രീ സുനിൽ കുമാർ, താങ്കൾക്ക് അറിയാമല്ലോ ഇതിൽ ആരുടെ ബിനാമിയാണ് എന്നൊക്കെ. ശ്രീ ബിജു രമേശ് പറയുന്നു എലഗൻസ് അടക്കമുള്ള 2 പേർ, 312 തുറന്നു കിടന്ന 312 ബാറുകാരിൽ 2 പേർ, അവരാണ് കെ എം മാണിക്ക് പിന്നീട് പൈസ കൊടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയത് എന്ന് പുതിയ ആരോപണം. ഈ ആരോപണത്തിനകത്ത് അടിസ്ഥാനമില്ല എന്നാണ് ആന്റണി രാജു പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടി എം പ്രതാപൻ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്നതെങ്കിൽ, ഇവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മന്ത്രിക്കെതിരായി യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരാൾ അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി 24 മണിക്കൂർ കൊണ്ട് സ്വീകരിക്കാൻ ഈ മാന്യന്മാർ തയ്യാറാവണം. അതല്ലെങ്കിൽ ആന്റണി രാജു ചെയ്യേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഈ ആന്റണി ബിജു രമേശിൻ്റെ ഒരു കോലെങ്കിലും കത്തിച്ച് പ്രതിഷേധിക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാവണം. ഇങ്ങനെ ഒരു ധൈര്യവും കാണിക്കാത്തതിൻ്റെ കാര്യം, ഇവിടെ ബിജു രമേശ് പറഞ്ഞതല്ല അതിനപ്പുറത്തുള്ള സത്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ബിജു രമേശ്, ആന്റണി രാജു എന്തുകൊണ്ടാണ് മറ്റ് മന്ത്രിമാരുടെ പേര് ചോദിക്കുന്നതുകൊണ്ട്? ഇവിടെ രാജു അബ്രഹാം സൂചിപ്പിച്ച പോലെ കെ എം മാണി മാത്രമല്ല, ടി എം പ്രതാപ് ഇരിക്കുന്നുണ്ടല്ലോ, വേറെ പല മന്ത്രിമാരും ഇതിനകത്ത് പൈസ വാങ്ങിയിട്ടുണ്ട്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന കോൺഗ്രസിലെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണല്ലോ. ഇത് പറഞ്ഞ കാര്യം ഇവർ മാത്രമല്ല, ഇത് അഴിമതി നടത്തിയ കോൺഗ്രസ് മന്ത്രിമാരെ പറ്റി പറഞ്ഞ് ഗണേഷ് കുമാർ ഇവിടെ നിയമസഭയിൽ ഇപ്പോൾ UDF മെമ്പറല്ലേ, ബിജു രമേശ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ മന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, PC ജോർജ് പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ മന്ത്രിമാരുണ്ടെന്ന്. അപ്പോൾ കെ എം മാണിക്കെതിരായി വളരെ സ്പെസിഫിക്കായി ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ആ വിഷയത്തിൽ ഉറച്ചു വന്നുകൊണ്ട് അടുത്ത ആരോപണം കൂടി ബിജു രമേശ് ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിൽ സാധാരണ നില ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചൊരു മനുഷ്യൻ ജീവിക്കാൻ പറ്റും ഈ നാട്ടിൽ? വ്യക്തിപരമായി വിരോധം വെച്ചുകൊണ്ട് പരസ്യമായി ഏഷ്യാനെറ്റ് പോലെ ലോകം മുഴുവൻ കാണുന്ന ഒരു ചാനൽ വന്നുകൊണ്ട് പറഞ്ഞാൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത് എന്തുകൊണ്ടാണ് ബിജു രമേശിനെ പോലുള്ള ഒരാൾ ചങ്കുറ്റത്തോടുകൂടി പറയാൻ കാരണം? അദ്ദേഹത്തിന് കൃത്യമായ അറിവും അതിനെപ്പറ്റി രേഖകളുള്ളതുകൊണ്ടാണ്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അന്വേഷണം ഇവിടെ ആവശ്യമാണ്.
ഇപ്പൊ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം എങ്ങനെയെങ്കിലും മാണിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അന്വേഷണം അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. മിസ്റ്റർ കെ എം മാണി എന്ന നിലയിൽ അന്വേഷണം നേരിടണം, അല്ലാതെ പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ കെ എം മാണി എന്ന നിലയിൽ അന്വേഷണം നേരിടുകയാണെങ്കിൽ ഇതുപോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകില്ല. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹോം ഫിനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ടാണ്. ഇപ്പൊ ബിജു രമേശ് ആണെങ്കിലും മറ്റാളുകളാണെങ്കിലും തെളിവ് കൊടുക്കാൻ മടിക്കുന്നതിന്റെ കാര്യമാണ്. കെ എം മാണിക്ക് രാജിവെച്ച് അന്വേഷണം നേരിടുകയാണെങ്കിൽ ബിജു രമേശ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ആരോപിച്ചിരുന്നു നിങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് സമരം നടത്തുകയാണെന്ന്. ഇപ്പൊ ബിജു രമേശ് പുതിയ ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു, ഈ അഡ്ജസ്റ്റ്മെന്റ് സമരമൊക്കെ അവസാനിപ്പിച്ച് കെ എം മാണിയുടെ രാജിക്ക് വേണ്ടി ഉഷാറോടെ ഇറങ്ങുന്നുണ്ടോ? കെ എം മാണിയുടെ രാജിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഉഷാറോടെ ഇറങ്ങേണ്ടത്. ഇവിടെ മൊത്തം കൂട്ടയഴിമതിയല്ലേ, സ്വർണ്ണ മുട്ടയിടുന്ന താറാവിന്റെ കഥകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ ബാറുകൾ സ്വർണ്ണ മുട്ടയിടും എന്നുള്ളത് ഈ സർക്കാർ ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ്. പൂട്ടുക തുറക്കുക, തുറക്കുക പൂട്ടുക, ഇത് ഈ കച്ചവടം, ഈ കച്ചവടത്തിൽ ലാഭം കിട്ടിയിട്ടുള്ള ആളുകൾ മുഴുവൻ ഉണ്ടായിരിക്കുക. അല്ല, സുനിൽകുമാർ ഇവിടെ പറഞ്ഞല്ലോ, അസംബ്ലി ഞങ്ങൾ പറഞ്ഞല്ലോ, പുറത്ത് പറഞ്ഞല്ലോ, എന്തേ കേസെടുക്കാൻ മുട്ടുപറയ്ക്കുന്നേ? ഉമ്മൻചാണ്ടിയുടെയും ബാബുവിന്റെയും കെ എം മാണിയുടെയും എല്ലാം മുട്ടു ഇറക്കിയല്ലേ കേസെടുക്കാൻ? തന്റെ ഇടമുണ്ടോ? ആണുങ്ങളാണെങ്കിൽ കേസെടുക്കണം, അതല്ലേ വേണ്ടത്? അല്ലെങ്കിൽ കേരളത്തിലെ പൗരസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയണം, അതല്ലേ ജനാധിപത്യ ബോധമുള്ള ഈ നേതാക്കന്മാർ ചെയ്യേണ്ടത്? അതിനു പകരം അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. കിട്ടാവുന്നത് മുഴുവൻ ഊറ്റി ഇനി എത്ര കിട്ടുമെന്ന് നോക്കി നിൽക്കുകയാണ്. സരിതയെപ്പറ്റി മാത്രമേ ആർ ബാലകൃഷ്ണനോട് പറഞ്ഞുള്ളൂ, അകത്ത് കടന്നാലും കാശ്, പുറത്ത് കടന്നാലും കാശ്. ഇതിപ്പം പുതിയൊരു അറിവാണ്. കെ പി സി സിയിൽ ഈ കാര്യങ്ങൾ, മദ്യനയത്തിലെ തർക്കം, അത് പറ്റി വിശദീകരിക്കാൻ വേണ്ടിയാണ് താങ്കളെ ഞാൻ വിളിച്ചത്. പക്ഷെ ബിജു രമേശ് പുതിയ ആരോപണം ഉന്നയിച്ചു. ഈ ചർച്ചകളിലാണെങ്കിൽ കോൺഗ്രസ് മന്ത്രിമാരടക്കം പൈസ വാങ്ങിച്ചു എന്ന ആരോപണം വരികയും ചെയ്യുന്നു. മദ്യനയത്തിന് വേണ്ടി ഒരുപാട് കോടതിയിൽ പോയി വിയർപ്പൊഴുക്കിയ താങ്കളെ പോലുള്ളവർ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ സഹിക്കും? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. സിന്ധു പറഞ്ഞ ഞാനിന്ന് ഈ ചർച്ചയ്ക്ക് വന്നത് സിന്ധുവിനെ വിളിച്ചതും ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒരു മാവിലായക്കാരനെ പോലെ ഇത് കേട്ടിരുന്നത്. അല്ല, സ്വാഭാവികം ഈ വിഷയത്തിൽ ഉള്ള ഇത് ഗവൺമെന്റ് അന്വേഷണം നടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ അന്വേഷണത്തിനകത്ത് ബിജു രമേശിൻ്റെ കയ്യിലുള്ള തെളിവുകളെ അന്വേഷണത്തിന് കൊടുക്കട്ടെ. സ്വാഭാവികമായും ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഇതിന് സത്യാവസ്ഥ പുറത്തു വരും. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നുള്ളത് കൊണ്ടല്ലേ അന്വേഷണത്തിന് ഉത്തരവിട്ടത്? അല്ലെങ്കിൽ ഗവൺമെൻറ് അന്വേഷണത്തിന് ഉത്തരവിടുമോ? അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഒരു കത്ത് കൊടുക്കുക തപ്പോൾ ഒന്നും ആലോചിക്കാതെ അല്ല ചെയ്തത്. ഇതിനകത്ത് ഈ വസ്തുതകളേത്, ശരിയേത്, തെറ്റേത് എന്ന് പുറത്തു വരിക എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഭയവുമില്ല, ഒരു പേടിയില്ല. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളിൽ കടമ്പുണ്ടെങ്കിൽ പുറത്തു വരും, ഇല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർ അവകാശിയിലാവുകയും ചെയ്യും. ശ്രീ ബിജു രമേശ്, ഈ ഇടവേള പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഈ മൊബൈൽ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. താങ്കൾ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുവോ, തെളിവുകൾ പുറത്തുവിടുവോ, സി ഡി തിങ്കളാഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിനടക്കം തരുമോ എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുമോ? ഈ പുതിയ ആരോപണത്തിന്റെ സി ഡി താങ്കൾ പുറത്തുവിടുവോ? ഈ പുതിയ ആരോപണത്തിന്റെ സി ഡി ഞാൻ തിങ്കളാഴ്ച പുറത്തുവിടും. പഴയ ആരോപണത്തിനുള്ള ശബ്ദരേഖകൾ വേറെ ഇല്ല? പഴയ ആരോപണത്തിനുള്ള ശബ്ദരേഖകൾ എന്റെ കയ്യിൽ ആയുധമാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. എനിക്കെതിരെ എന്തെങ്കിലും തിരിയുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷനാണ് കാര്യം, ഏതെങ്കിലും രീതിയിൽ എനിക്കൊരു സംരക്ഷണമാണ് പഴയ ആരോപണത്തിന്റെ സി ഡി. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാക്കി പലരെയും അത് എനിക്ക് അത് ആ ആയുധമാണ് എന്നെ എന്റെ ബലം, ആ ബലം എന്നെ സംരക്ഷിക്കുന്ന ഒരു ബലം ആ സി ഡി ആണ്. ഇപ്പൊ പുതിയ ആരോപണം ഞാൻ പുറത്ത് തിങ്കളാഴ്ച വിടും. ശ്രീ ബിജു രമേശ്, ഇത് ഇന്ത്യക്കകത്തും പുറത്തും ലോകമൊട്ടാകെയുള്ള ആളുകൾ, ഏഷ്യാനെറ്റിന്റെ വിശാലമായ പ്രേക്ഷക ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഈ പറയുന്ന കാര്യം. തിങ്കളാഴ്ച വിജിലൻസിന് കൈമാറും 2 കോടി രൂപ, 418 ബാറുകൾ അടച്ചു കിടക്കാൻ വേണ്ടി 312 തുറന്ന ബാറുകളിലെ 2 ഉടമകൾ കൂടി പിരിച്ച് 2 കോടി രൂപ കെ എം മാണിക്ക് നൽകി. അത് നൽകി അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ താങ്കൾ തിങ്കളാഴ്ച വിജിലൻസിന് കൈമാറും, അതിന്റെ കോപ്പി ഏഷ്യാനെറ്റ് ന്യൂസിന് തരും എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഞാൻ ഉറപ്പിച്ചു ചോദിക്കുന്നു, ഉറപ്പാണല്ലോ എന്ന്? തീർച്ചയായിട്ടും ഉറപ്പാണ്, തിങ്കളാഴ്ച. ശ്രീ വി എസ് സുനിൽകുമാർ ഇത്രയും ഉറപ്പിച്ച് ശ്രീ ബിജു രമേശ് പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടതല്ലേ? അത് പുറത്തു വരികയാണെങ്കിൽ കെ എം മാണി രാജി വെക്കാതെ നിങ്ങൾ സമ്മതിക്കുമോ? ആ വിവരം കൂടി പുറത്തു വന്നാൽ ഞങ്ങളുടെ സമരം വളരെ ശക്തമായി ഞങ്ങൾ നടത്തും. ഇവിടെ ബിജു രമേശ് അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വെച്ചിരിക്കുന്ന സി ഡിക്കകത്ത് ഞാൻ അനുമാനിക്കുന്നത് കെ എം മാണിക്ക് പുറമെ കോൺഗ്രസ്സുകാരായിട്ടുള്ള മന്ത്രിമാരുടെ പേരുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ കൂടി പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ സി ഡി പുറത്തുവിടാത്തത്. ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്ന കാര്യം, സത്യം സത്യമായി പുറത്തു വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാരൻ മാത്രമല്ല അദ്ദേഹം രാജ്യത്ത് ഏതൊരു രാജ്യത്തെ പൗരനും പ്രത്യേകിച്ച് സമൂഹത്തോട് ചെയ്യുന്ന അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസിന് പുറത്തു കൊടുക്കാനും ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട്. ഉത്തരവാദിത്തമാണത്, അല്ലാതെ വെറുതെ പറയുന്ന കാര്യമല്ല. അത് ഞാനാണെങ്കിലും പ്രതാപനാണെങ്കിലും ആരാണെങ്കിലും ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശം ഇരിക്കുന്ന ആ രേഖകൾ പുറത്തുകൂടെ അദ്ദേഹം തയ്യാറാവണം. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസ് അന്വേഷണം വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ നിലയിൽ കോടതിയെ കൂടി സമീപിച്ചുകൊണ്ട്, ജനങ്ങളെ സംഘടിപ്പിച്ച സമരം മാത്രമല്ല കോടതിയെ കൂടി സമീപിച്ചുകൊണ്ട് ഈ അന്വേഷണം അന്വേഷണത്തിൻ്റെ വഴിയിലേക്ക് പോകാനും കെ എം മാണി മാത്രമല്ല ഈ അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന് കൂടി സഹായം ഞങ്ങൾ തേടേണ്ടി വന്ന തേടും. കിട്ടേണ്ട തെളിവ് തരാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് ആ തെളിവിൽ അദ്ദേഹത്തിന് വാങ്ങുകയും അത് സമർപ്പിക്കേണ്ട സ്ഥലത്ത് സമർപ്പിക്കുകയും ചെയ്യും. ശ്രീ, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ബിജു രമേശ് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു പുതിയ ആരോപണത്തിന്റെ, കെ എം മാണി 2 കോടി രൂപ വാങ്ങിച്ചു എന്ന പുതിയ ആരോപണത്തിന്റെ തെളിവ് തിങ്കളാഴ്ച അദ്ദേഹം വിജിലൻസിന് കൈമാറും, അതിന്റെ കോപ്പി ഏഷ്യാനെറ്റ് ന്യൂസിന് തരും. ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ടി എൻ പ്രതാപനും വി എസ് സുനിൽകുമാറും പ്രേക്ഷക ലക്ഷങ്ങളും സാക്ഷിയാണ്. തിങ്കളാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം. ബിജു രമേശിന്റെ വിശ്വാസ്യത എത്രമാത്രമുണ്ട് എന്ന് അതിനുശേഷം മാത്രം ചോദ്യം ചെയ്താൽ മതി. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ശ്രീ വി എസ് സുനിൽകുമാറും ശ്രീ രാജു എബ്രഹാമും അടക്കമുള്ളവർ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താവും എന്ന് നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് അവർ അവസാനിക്കുന്നു.